ഏറ്റെടുക്കില്ലെന്ന് കുടുംബം അറിയിച്ചതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ പ്രവാസിയെ ഷാർജ ICF ഏറ്റെടുക്കും. കോട്ടയം സ്വദേശി ജോർജിന്റെ ദുരവസ്ഥ ഇന്നലെയാണ് 24 പുറം ലോകത്തെ അറിയിച്ചത്. 24 ഇമ്പാക്ട്. വാർത്ത പുറത്തുവന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ICF പ്രവർത്തകർ ജോർജിനെ ബന്ധപ്പെടുകയും സഹായം ഉറപ്പാക്കുകയുമായിരുന്നു. ജോർജിനെ മുന്നോട്ടുള്ള താമസവും ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ണൂർ തളിപ്പറമ്പിലെ അൽമഖർ സ്നേഹഭവനിൽ ഉറപ്പാക്കിയതായും ICF അറിയിച്ചു. ഇദ്ദേഹത്തിന് നാട്ടിലെത്താനുള്ള ടിക്കറ്റ് ഉൾപ്പെടെ തങ്ങൾ നൽകുമെന്ന് ICF ഭാരവാഹികളായ സലീം KCK, അലി പുല്ലാട്ട്, അബ്ദുറഹ്മാൻ മണിയൂർ, ഇസ്മായിൽ എന്നിവർ 24നോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം 24 ന്യൂസിലെ ഒരു ചാനൽ വാർത്ത ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ ഭാഗമെന്താണ്, ഈ ജോർജ് എന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ് നമ്പർ ഞങ്ങൾക്ക് ലഭിക്കുകയും അദ്ദേഹത്തെ അന്ന് തന്നെ രാത്രി പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തു. ഉടനെ തന്നെ അദ്ദേഹം മെഡിക്കേഷൻ ഇല്ലാത്ത ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. കുറേ പ്രയാസങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവർക്കൊരു ആശ്വാസവാക്ക് കൊടുക്കുകയും മെഡിസിനൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് ഇൻസുലിൻ ഉൾപ്പെടെ എല്ലാം ചെയ്തു കൊടുത്തു. അതോടൊപ്പം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഔട്ട് പാസ് ഇമിഗ്രേഷൻ ക്ലിയറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനമായ അൽമഖർ സുന്നിയിൻ്റെ ആധികാരികമായി ബന്ധപ്പെടുകയും ഇൻഷാ നടത്തിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഏറ്റിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രവർത്തനമായി മുന്നോട്ട് പോകുക. അധികൃതരുമായി ബന്ധപ്പെട്ട് വരികയാണെന്നും ജോർജിന് ഉടൻ യാത്ര സാധ്യമാകുമെന്നും ICF പ്രവർത്തകർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 25 വർഷത്തിലധികമായി ദുബായിൽ ജോലി ചെയ്തു വരികയായിരുന്ന ജോർജിന് ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ദുരിത ജീവിതം നയിക്കേണ്ടി വന്നത്. വർഷങ്ങളായി പ്രമേഹ രോഗിയായ ജോർജിന് അസുഖം മൂർച്ഛിച്ച് ഇന്ന് കാലിൻ്റെ പാദത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റിയ അവസ്ഥയിലുമാണ്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.